എന്താണ് മുഖ്യമന്ത്രിയുടെ മകളുടെ റോൾ ഇതിൽ? ഇതിൽ എന്ത് ആക്ഷേപമാണ് ചോദിക്കുന്ന ചോദ്യം? അതിലൊരു ആക്ഷേപം ഇല്ല എന്ന് വിചാരിക്കുക. താങ്കൾ പറയുന്നതിനോട് അതിനോടും ഞാൻ യോജിക്കാൻ തയ്യാറാണ്. ഞാനിപ്പോ പലവട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ സജീഷ് പറഞ്ഞതിനോട് യോജിച്ചു, ഇപ്പോൾ താങ്കൾ പറയുന്നതുകൊണ്ട് യോജിക്കുന്നു. അതിലൊരു കുഴപ്പവും ഇല്ല എങ്കിൽ എന്തിനാണ്, വാട്ട് ഈസ് ദ റീസൺ, ഈ പറയുന്ന സൈറ്റിൽ നിന്നും ജെയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ ഗൈഡിന്റെ മെന്ററുടെ പറയുന്ന നോട്ട് ഡിസ്ക്രിപ്ഷൻ മാറ്റിയത് എന്തിനാണ്? അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംശയിക്കാൻ ഇടവരുത്തത്തില്ലേ? ഈ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടപാടുകൾ നടക്കുമ്പോൾ എന്ന ചോദ്യമെങ്കിലും അതിനകത്ത് സജീഷ് അതിന് മാത്രമായിട്ട് സ്പെസിഫിക് ആയി ഒന്ന് ആൻസർ ചെയ്യാമോ? ഒരു കാര്യം, ഈ അനിൽ ബോസ്, താങ്കൾ ഇപ്പോ പ്രയാസപ്പെടുന്നത് എന്താണെന്ന് എനിക്കറിയാം. താങ്കൾ ഈ സജീഷ് ഇതിനകത്ത് നമ്മളൊരു ചോദ്യം വന്ന ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പൊസിഷൻ വീക്കാവും. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു വന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം മുന്നിലേക്ക് വന്നപ്പോ നിങ്ങളിൽ പലരും തന്നെ ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ പറഞ്ഞ വ്യക്തിയിലേക്ക് മെസ്സേജുകൾ അയക്കുകയും ജയ്ക്ക് ബാലകുമാറിന്റെ മെസ്സേജുകൾ അയക്കുകയും അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ബോധപൂർവം മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് വലിച്ചു വെച്ച് കൊണ്ടുവന്നു, അതിന്റെ ഭാഗമായി വെബ്സൈറ്റ് കാണാനില്ല എന്നാണ് ഈ പറഞ്ഞ മാത്യു കൊലനാഥൻ പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. 2020 ജൂലൈ 5 കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ പറഞ്ഞ കസ്റ്റംസ് സ്വർണം പിടിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയം ഉണ്ടാകുന്നത്. അക്കാര്യത്തിൽ ഒരു മിനിറ്റ് സജീഷ് അതിനകത്ത് അനിൽ ബോസ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഇവിടെ നിന്ന് ആരൊക്കെയോ ഈ പ്രൈസ് വാട്ടർ കൂപ്പറുമായി ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപം അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചപ്പോൾ ഇവിടെ നിന്ന് കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് പ്ലാറ്റ്ഫോമുകളിലേക്ക് സന്ദേശം അയച്ചു, ഇദ്ദേഹത്തിൻ്റെ കമ്പനിയായിട്ടുള്ള PWC മെസ്സേജുകൾ അയച്ചപ്പോൾ അദ്ദേഹം ഈ കമ്പനിയോട് തൻ്റെ പേര് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു, അവർ നീക്കം ചെയ്തു. എന്താ കുഴപ്പം? അങ്ങനല്ല, അങ്ങനൊന്നും ഞാൻ പറയാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു വിടല്. ഞാൻ സജീഷ് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ആ ഓക്കെ, അല്ല അങ്ങനെ ആയാലും എന്താ കുഴപ്പം? അല്ല, നികേഷ് ഒറ്റ ചോദ്യം കൂടെ ചോദിക്കൂ. മുഖ്യമന്ത്രിക്ക് അതങ്ങ് പറഞ്ഞാ പോരെ? ഈ പറയുന്ന സജീഷ് പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു കൊടുത്തിട്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്റർ ആണ് എന്ന് വാചകം ശ്രദ്ധിക്കണം. ആ വാചകം ശ്രദ്ധിക്കണം. ശ്രീ മകളുടെ പേര് സ്വപ്നയ്ക്ക് ജോലി കൊടുക്കുന്നതായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച എങ്ങനെയായിരുന്നു? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ മാത്യു കൊളനാടും എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ വീണ ചെയ്തു എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ അതിനകത്ത് ഒരു മിനിറ്റ് ഷിയസ് കെ സജീഷ്, അനിൽ ബോസ് ഇത് കേൾക്കൂ. കുഴൽനാടന്റെ പ്രസംഗം അതിനകത്ത് പറഞ്ഞിരുന്നത് എനിക്ക് മെന്ററെ പോലെ ഞാൻ കാണുന്നയാളാണ് ജെയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്നുണ്ട് എന്നാണ്. ആ സെന്റൻസിന്റെ മിസ്റ്റേക്ക് നോക്കണ്ട, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വെർബാറ്റിം എന്നുള്ളതാണ്. അതാണ് അസംബന്ധം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്റെ മകൾ അല്ല ആ മെന്റർ എന്ന് പറയുന്ന ഗൈഡ് എന്ന് പറയുന്ന ജെയ്ക്ക് ബാലകുമാറിന്റെ പേരും ആ പറയുന്ന ഡിസ്ക്രിപ്ഷനും വീണ്ടും വെബ്സൈറ്റ് അവൈലബിൾ ആകുമ്പോൾ റിമൂവ് ചെയ്തപ്പോൾ ഒരു ക്ലൗഡ് ഉണ്ടായി, ഒരു പുകമറ ഉണ്ടായി. ഇത്തരം വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഒരു സംശയം ജനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അവിടെ സജീഷ് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ അംഗീകരിച്ചു. അല്ലല്ല നികേഷ്, ഞാൻ സജീഷ് പറഞ്ഞത് അംഗീകരിച്ചു. സജീഷ് പറഞ്ഞ വീണയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചു. ഞാൻ അതിനൊന്നും എതിരില്ല, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ എന്റെ ചോദ്യം, സജീഷ് പറഞ്ഞ ഈ കാര്യം വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞാൽ മതിയായിരുന്നു.
എന്റെ മകൾക്ക് അന്ന് മെന്റർ എന്നുള്ള നിലയിൽ അത് ഞാൻ പറയുന്നതെന്ന് കേൾക്കാമോ, ഞാൻ പറയുന്നതെന്ന് കേൾക്കാമോ അഡ്വക്കേറ്റ് അനിൽ ബോസ്? നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് വളരെ കൃത്യതയോടുകൂടി അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ സെന്റ് നമ്മൾ വർത്തമാനം പറയുമ്പോഴുള്ള ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പോലും അതേപോലെ വെർബാറ്റും പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരുന്നത് എനിക്ക് മെന്ററെ പോലെ ഞാൻ കാണുന്നയാളാണ് ജെയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്നുണ്ട് എന്നാണ്. അതായത് വീണ വിജയൻ ജെയ്ക്ക് ബാലകുമാർ എന്റെ മെന്ററാണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് എന്നാണ് ആര് പറയുന്നു? മാത്യു കുളനാടൻ പറയുന്നത്. എന്നാ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ ഇവിടെ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരാളെ എന്റെ മകളുടെ മെന്റർ ആയിട്ട് ആ മകള് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാചകം. സംശയിക്കണ്ടല്ലോ. ആ അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് എന്റെ മകളുടെ മെന്റർ ആയിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും ഈ പറയുന്ന ബാലകുമാറിനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അതിനാണ് അസംബന്ധം പച്ചക്കള്ളം എന്ന രണ്ട് വാക്കുകൾ മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. ഇവിടെ ഈ വാചകം, ഈ വെബ്സൈറ്റിലെ ഈ വാചകം കൂടി കേൾക്കൂ. വേർ ഹി മെന്റേഴ്സ് ആൻഡ് ഗേറ്റ്സ് ദ ഫൗണ്ടേഴ്സ് എന്നാണ്. അപ്പോ മാത്യു കുഴൽനാടൻ പറയുന്നത് ഇതിനകത്ത് ഒരു ഫൗണ്ടർ അല്ലേ ഉള്ളൂ, ഒരു മാനേജിംഗ് ഡയറക്ടർ അല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ എങ്ങനെയാണ് വെബ്സൈറ്റിൽ ഫൗണ്ടേഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചത് എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോഴാണ് ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ഈ ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനി നമ്മൾ ഒരു മിനിറ്റ് ഞാൻ ഒരു വാചകത്തിൽ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയും ഇതുവരെ പറഞ്ഞത്. അപ്പൊ ഈ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിലെ ഓഹരി ഉടമകളെ മാത്രമാണോ അതോ ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആദ്യഘട്ടത്തിൽ മുതൽ സംഭാവന നൽകുന്നവരെ ആകെയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സ്പെസിഫിക് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ മുന്നിൽ അവർ പറയുന്നു അതങ്ങനെയാണ് പറയാൻ കഴിയില്ല. നമുക്ക് പറയാൻ കഴിയുന്ന നമ്മുടെ മുന്നിൽ വെബ്സൈറ്റിൽ കാണുന്ന രേഖകൾ വെച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയൂ. ആ വെബ്സൈറ്റിൽ പറയുന്നത് ഒറ്റ ഫൗണ്ടറേ ഉള്ളൂ, ഒറ്റ ഡയറക്ടറേ ഉള്ളൂ, ഒറ്റ നോമിനിയേ ഉള്ളൂ. ആ വെബ്സൈറ്റ് തയ്യാറാക്കുമ്പോ ഇതിനകത്ത് ഒരു ഫൗണ്ടറേ ഉള്ളൂ, മാനേജിംഗ് ഡയറക്ടറേ ഉള്ളൂ എന്നറിയുന്നവരാണല്ലോ ഈ വെബ്സൈറ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ അതേ ആ തയ്യാറാക്കുന്നവർ തന്നെ ഈ ജെയ്ക്ക് ബാലകുമാറിന്റെ പേരിനകത്തുള്ള ഡിസ്ക്രിപ്ഷനിൽ ഫൗണ്ടേഴ്സ് എന്ന് ഉപയോഗിക്കുന്നത് പിന്നെ എന്താണ്? ക്ലറിക്കൽ എറർ ഉണ്ട്, നിങ്ങൾ പരിശോധിച്ചോ. ഞങ്ങളുടെ പ്രശ്നം അതല്ലാന്ന്, ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്കിപ്പം ജെയ്ക്ക് ബാലകുമാർ മെന്റർ ആയതിനോ ഗൈഡ് ആയതിനോ ഒന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ഈ PWC കരാറുകളും കൺസൾട്ടൻസികളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു സംശയത്തിന്റെ പുകമറകൾ സൃഷ്ടിക്കപ്പെട്ടു. അത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ സജീഷ് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി, എന്റെ മകൾ അന്ന് വിവാദം ഉണ്ടായപ്പോൾ തന്നെ ആളെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. പകരം മാത്യു കുളനാടനെ എന്തിനാ വെല്ലുവിളിക്കുന്നത്? എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? അദ്ദേഹം അസംബന്ധമാണ് പറഞ്ഞത്, എന്തിനാ പറയുന്നത്? അദ്ദേഹം പത്രങ്ങളും പറഞ്ഞു.